എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ സ്റ്റൈൽ ഒരു കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുമുള്ള ഒരു കറി റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, ചക്കക്കുരു വെള്ളരിക്ക കറി. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അപ്പോ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ചക്കക്കുരു വെള്ളരിക്കക്കറി, അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ പേര് തന്നെയുണ്ട്, അതിന് വേണ്ട സാധനങ്ങൾ. വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, ചക്കക്കുരു, പിന്നെ കുറച്ച് പരിപ്പ്. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലോട്ട് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന വെള്ളരിക്കയും ചക്കക്കുരു പരിപ്പും ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൽ ആവശ്യത്തിന്, അതായത് എല്ലാം മുങ്ങുന്ന പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 3 പച്ചമുളകും മുറിച്ചിടുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. രണ്ടോ മൂന്നോ വിസിൽ മതി ഇത് നന്നായി വെന്തുകിട്ടാൻ. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് വേണ്ട അരവ് തയ്യാറാക്കാം. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് അല്പം തേങ്ങയും ആവശ്യത്തിന് വെള്ളവും ഇത്തിരി ജീരകവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യുക. നന്നായി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് വറുത്തിടണം. അതിനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് കടുക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാതിന് ശേഷം അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു വെള്ളരിക്ക കറി റെഡി. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിണ്ണാൻ. അത്രയ്ക്ക് നല്ല ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു.